കുതിരകളെ കളിത്തോഴരാക്കി ആനന്ദം കണ്ടെത്തുകയാണ് കിഴക്കോത്ത് കത്തറമൽ സ്വദേശി ഹബീബ്. കോവിഡ് പ്രതിസന്ധിക്കിടയിൽ മൂന്ന് കുതിരകളെയാണ് ഹബീബ് പൊന്നുപോലെ വളർത്തുന്നത്. കുതിരക്കമ്പക്കാരനായ ഹബീബിന്റെ കുട്ടികളും ഇപ്പോൾ കുതിരകൾക്കൊപ്പമാണ് സമയം ചെലവഴിക്കുന്നത്. നമ്മുടെ വീടുകളിൽ കോഴി, താറാവ്, പശുവിനെ ഒക്കെ നമ്മൾ വളർത്താറുണ്ട് അല്ലേ. എന്നാൽ കൊടുവള്ളി കത്തറമലിലെ ഹബീബ് ക വളർത്തുന്നത് മൂന്ന് I got the cash in the bag, stadium packed. Born a rock star in this life, gon' live it up on the attack. Baby, I'm bad, I just wanna get caught up in this life. I'm crazy, I'm mad, doing no cap. Only God wants you, better go live it up. Cash in the bag, stadium packed. Baby, I'm bad, baby, I'm bad. I just wanna stay bad, stay mad. Chip on my shoulder cause they treat me like an outcast. I ain't gonna take that, stay back. I'll be swinging hard till the hits come in all caps. I ain't gonna lay back, pray that someone's gonna help me. Ain't nobody like that. കത്തറമിലെ പാറക്കണ്ടി മുക്ക് പ്രദേശത്ത് മൂന്ന് വി ഐ പികളുണ്ട്. സിദ്ധാർത്ഥും ആര്യയും സുൽത്താനും. കത്തറമിലെ ഹബീബിന്റെ കുതിരക്കമ്പമാണ് ഈ കാഴ്ചയ്ക്ക് പിന്നിൽ. പാരമ്പര്യമായി പിതാവിൽ നിന്നും കിട്ടിയ കുതിര സ്നേഹവും വളർത്തിയാൽ ഏറ്റവും ഇണങ്ങുന്ന ബുദ്ധിയുള്ള മൃഗമാണ് കുതിരയെന്നതുമാണ് ഹബീബിന്റെ കുതിരക്കമ്പത്തിന് പിന്നിൽ. കുതിര ബ്രഹ്മത്തിലെത്താൻ കാരണം നമ്മളെ പൂർവികരൊക്കെ കുതിരനെ ഉപയോഗിച്ച ആൾക്കാരാണ്. അതിൻ്റെ പുറമേ ഇത് നല്ല സ്നേഹമുള്ളൊരു ജീവിയാണ്. ബുദ്ധി നല്ലോണം കെയർ ചെയ്യും. നമ്മളെന്ത് സംഭവങ്ങൾ പറഞ്ഞാലും അപ്പടി അത് കേച്ച് ചെയ്യാനുള്ളൊരു കഴിവ് ഈ കുതിരക്കുണ്ട്. ഒന്നത് നമ്മളെ എവിടെ പോയാലും ഈ ഇത് നമ്മളെ സംരക്ഷിക്കും. അതാണ് ഈ ജീവിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്കിത് നമ്മളെ കയ്യിലെത്തുന്നതോടുകൂടി ഒരുപാട് ഐശ്വര്യങ്ങളും സമ്പത്ത് വർധനവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഭവിച്ച ആളാണ് ഞാൻ. ഒന്നത് രണ്ട് നമ്മളെ പൂർവികരും മുൻഗാമികളും പല ആൾക്കാരും ഉപയോഗിച്ച ഒരു വാഹനവും കൂടെയാണ്. അപ്പോൾ ഒരു പഴമയുടെ ഒരു സൗന്ദര്യം ഇതിന് ഉണ്ട്. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇതിനോട് ഇത്ര പ്രേമം വെക്കാൻ കാരണം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒറിജിനൽ ബ്രാന്താണ് കുതിര ബ്രാന്ത് എന്ന് പറയും. മണ്ണുത്തി വെറ്റിനറി സർവകലാശാലയിൽ നിന്നും പ്രത്യേകം തയ്യാറാക്കിയ പെല്ലറ്റും നെൽക്കടല പുല്ലും കപ്ലണ്ടി പുല്ലുമാണ് കുതിരയ്ക്ക് ഭക്ഷണമായി നൽകുന്നത്. ഒരു മാസം 50,000 രൂപ കുതിരകളുടെ ഭക്ഷണത്തിന് തന്നെ ചെലവാകും. കോവിഡ് കാലത്ത് ഭക്ഷണം കിട്ടാതെ നിരവധി കുതിരകൾ മരണമടഞ്ഞെന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കുതിരകൾക്ക് യാതൊരു ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും ഹബീബ് പറഞ്ഞു. പക്ഷേ ഈ കോവിഡ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഈ കുതിര ഫീൽഡിന് ഉണ്ടായിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരാനുകൂല്യവും കിട്ടാത്തൊരു ജീവിയാണ് കുതിര. പക്ഷേ സർക്കാരിൽ വരെ ഉപയോഗിച്ചുണ്ട് നിൽക്കുന്നുണ്ട്. നേവിയിലൊക്കെ ഈ കുതിര ഉണ്ട്. 10-20 കുതിരയോളം നേവിയിലൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു ജീവിയായിട്ട് പോലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരാനുകൂല്യം കിട്ടിയില്ല. ആനക്ക്, കൊരങ്ങിന്, ആളില്ലാത്ത കാട്ടുമൃഗങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പോറ്റിക്കൊണ്ടിരിക്കുന്ന കുതിരക്ക് ഒരു ആനുകൂല്യവും ലഭിച്ചിട്ടില്ല. കുതിരകളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല ഈ സാഹചര്യത്തിലും ഇവയ്ക്ക് മികച്ച പരിപാലനം നൽകുന്നത്. നമ്മുടെയൊക്കെ കുറച്ചു നേരത്തെ സന്തോഷങ്ങൾക്ക് കൂടിയാണ്. ഓടും കുതിര, ചാടും കുതിര, വെള്ളം കണ്ട നിൽക്കും കുതിര, കൊടുവള്ളി കത്തറമ്മൽ ഹബീബ് കായുടെ കുതിരാഭ്രമം ഏതൊരു മഹാമാരിക്കും തടയാൻ സാധിക്കില്ല. ക്യാമറ പേഴ്സൺ പ്രവീൺ കുമാറിനൊപ്പം ജിൻ താലൂക്ക് ടൈം വിഷൻ ന്യൂസ് താമരശ്ശേരി.